23 വർഷങ്ങൾ കൊണ്ട് പരസ്യമില്ലാതെ തന്നെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഗുണമേന്മ കൊണ്ട് ലാഭം കൊയ്ത സ്ഥാപനം. കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും സത്യമാണ്. പാൽ, പാലുൽപ്പന്നങ്ങൾ, ആട്ടിയമാവ്, ചപ്പാത്തി എന്നിങ്ങനെയുള്ള ഭക്ഷ്യസാധനങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനിയായ ID മിൽക്ക് ആൻഡ് IDR എന്ന സ്ഥാപനമാണ് ഗുണമേന്മ കൊണ്ട് മാത്രം ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത് മാത്രമേ ഞാൻ ഇവിടെ ഉൽപ്പാദിപ്പിക്കാറുള്ളൂ എന്നുള്ളതാണ് തൻ്റെ സ്ഥാപനത്തിൻ്റെ പരസ്യമെന്നാണ് ID മിൽക്കിൻ്റെ സ്ഥാപകൻ രഞ്ജിത് കുമാർ പറയുന്നത്. നമ്മുടെ ഈ പ്രോഡക്റ്റ് എല്ലാം തന്നെ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്. ഇപ്പം ഈ ഇപ്പോൾ ഏത് പ്രോഡക്റ്റ് ആയിരുന്നാലും, നമ്മുടെ ഈ പാലായിരുന്നാലും തൈര്, നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ഞങ്ങൾ തന്നെയാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്, നിത്യേന ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ഷുവർട്ടി തന്നെയാണ് എല്ലാ കസ്റ്റമർക്കും ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി തന്നെയാണ്, വിശ്വാസത്തോടു കൂടി എന്നല്ല വിശ്വാസം തന്നെയാണ് എൻ്റെ ഓരോ ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പും മുന്നോട്ട് പോകുന്നതിന് പ്രധാന കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. തിരുവനന്തപുരത്ത് കോവളം റോഡിന് സമീപം 23 വർഷമായി സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ് ID മിൽക്ക് ആൻഡ് IDR എന്ന കമ്പനി. ഒരു തരത്തിലും പ്രിസർവേറ്റീവുകൾ ചേർക്കാതെ കൊച്ചുകുട്ടികൾക്കടക്കം നൽകാൻ കഴിയുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ മാത്രമേ ഇന്ദിരാ ഡയറി എന്ന ഈ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുള്ളൂ എന്നതാണ് പ്രത്യേകത. ഇതിൻ്റെ വളർച്ചയുടെ ഒരു പ്രധാന ഘടകം അമ്മയിൽ നിന്നായിരുന്നു, അമ്മയുടെ സപ്പോർട്ടിൽ നിന്നായിരുന്നു. രണ്ടാമത് വരുന്നത് വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചപ്പോഴത്തേക്ക് വൈഫായിരുന്നു ഈ എൻ്റെ അമ്മ എല്ലാ ചുമതലകളും പിന്നെ ഏൽപ്പിച്ചത് എൻ്റെ വൈഫിൻ്റെ അടുത്തായിരുന്നു. വൈഫ് എൻ്റെ കൂടെ, അതായത് പ്രോസസ്സിങ് വരെ വൈഫ് പഠിച്ചു. എന്നൊന്നും സ്റ്റാഫൊന്നുമില്ല. അപ്പോൾ എൻ്റെ കൂടെ പ്രോസസ്സിങ്ങിനായിരുന്നാലും പാക്ക് ചെയ്യുന്നതിനായിരുന്നാലും വൈഫാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, അതെല്ലാം തരണം ചെയ്താണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം നല്ല സന്തോഷമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്ക് സ്ഥിരം കൊടുക്കുന്നതാണ്, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പാൽ, പാലുൽപ്പന്നങ്ങൾ, മാവ്, ചപ്പാത്തി തുടങ്ങി ഒരു വിഷാംശവും ഇല്ലാതെയുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ ശുദ്ധിയും വൃത്തിയുമുള്ള സാഹചര്യത്തിൽ മാത്രം പാകം ചെയ്തെടുക്കുന്നവ. ഇന്ദിരാ ഡയറി എന്ന സ്ഥാപനം ബിസിനസ് പച്ചപിടിക്കാൻ സാധനങ്ങളിൽ മായം ചേർത്ത് പരസ്യങ്ങൾ നൽകി ജനങ്ങളെ പറ്റിച്ചു പണം സമ്പാദിക്കുന്ന മുതലാളിമാർക്ക് വലിയ വെല്ലുവിളിയാണ്. നമ്മുടെ ഈ മാവില് ഏതൊരുവിധ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇത് മാവ് എൻ്റെ വീട്ടിലും ഇത് എല്ലാ വീടുകളിലും സുരക്ഷിതമായിട്ട് നല്ല വൃത്തിയോടുകൂടി ഹൈജീനിക് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് കൊടുക്കാം, വിശ്വസ്തയോടുകൂടി കൊടുക്കാം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. റൈസ് ക്ലീൻ ചെയ്യുന്നത് 1000 കിലോ ഒരേ സമയത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ടാങ്കിലാണ് ആദ്യം കണ്ടത്. അതിനുശേഷം ആ റൈസ് കഴിഞ്ഞതിന് ശേഷം ഈ ബൾക്ക് ടാങ്കിലോട്ട് വരികയും ഇതിൽ നിന്നാണ് അരി എടുത്ത് നമ്മുടെ ഇതിൽ അരച്ച് ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെ നേരെ ബ്ലണ്ടിങ് ടാങ്കിലോട്ട് പോകുന്നുണ്ട്. അടുത്ത് വരുന്നത് ഉഴുന്നിൻ്റെയാണ്. ഇത് നമുക്ക് ഒരേ സമയത്ത് 40 കിലോ അരയ്ക്കാൻ പറ്റുന്ന ഉഴുന്നാണ്, ഉഴുന്നിൻ്റെ മെഷീനാണ് അതുള്ളത്. ആ ഗ്രൈൻഡർ 8 എണ്ണം ഉണ്ട്. ഒരേ സമയത്ത് ആ 40 കിലോ വെച്ചിട്ട് 8 എണ്ണത്തിലും കൂടെ നമ്മൾ ഒരു ബാച്ച് 1000 കിലോ എന്നുള്ള രീതിയിലാണ് നമ്മളിത് പ്രോസസ്സ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് രണ്ടും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു ബൾക്ക് ടാങ്കിലോട്ട് പോകും. അതിന് ബ്ലണ്ടിങ് മെഷീൻ എന്ന് പറയും. ടെമ്പറേച്ചർ ഇൻസുലേഷനാണ് ആ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ വെച്ചിട്ട് നമുക്ക് മാവ് പുളിക്കാതെ ഫെർമെൻറ്റേഷൻ ആവാത്ത രീതിയിലാണ് ആ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത്രയും ഹൈജീനിക് ആയിട്ടാണ് ആ നമ്മുടെ മാവ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മുടെ ഇതിൽ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫൈഡ് വാട്ടറാണ്, പ്രോസസ്ഡ് വാട്ടറാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അതിലൊരിക്കലും ബാക്ടീരിയയുടെ കണ്ടൻറ്റ് ഒരിക്കലും വരത്തില്ല. ആ ടെമ്പറേച്ചറോട് കൂടിയാണ്, ആ 1 ഡിഗ്രി അല്ലെങ്കിൽ 2 ഡിഗ്രി ടെമ്പറേച്ചറോട് കൂടിയാണ് ഈ അരി അരയ്ക്കുന്നത്. ഈ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ അരി അരയ്ക്കുമ്പോഴത്തേക്ക് ഈ മാവിന് ചൂട് വരാൻ പാടില്ല. ചൂട് വരുമ്പോഴത്തേക്കാണ് പ്രത്യേകിച്ച് ഈ മാവിൻ്റെ ക്വാളിറ്റി മാറുന്നത്. പിന്നെ ഫെർമെൻറ്റേഷൻ ആവേണ്ട ചാൻസും അതിനാണ് കൂടുതൽ വരുന്നത്. അത് കാരണം ഈ ടെമ്പറേച്ചർ കൊടുത്താണ് ഉഴുന്നായിരുന്നാലും അരി ആയിരുന്നാലും നമ്മൾ അരയ്ക്കുന്നത്. അതിനുശേഷമാണ് ടെമ്പറേച്ചർ ഇൻസുലേഷൻ ടാങ്കിലോട്ട് പോകുന്നത്. അതിൽ ബ്ലണ്ട് ചെയ്തതിന് ശേഷം മാവ് നമ്മുടെ വീട്ടിൽ അരിയും ഉഴുന്നും കൂടെ എങ്ങനെ കലക്കുന്നു അതേ രീതിയിൽ ആ മെഷീനിൽ കലക്കിയതിന് ശേഷം, അതായത് ബ്ലണ്ട് ചെയ്തതിന് ശേഷം പാക്കിങ്ങിലോട്ട് പോകുന്നുണ്ട്. പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പാക്ക് ചെയ്തിട്ട് നമ്മുടെ ടെമ്പറേച്ചർ 4 ഡിഗ്രി ടെമ്പറേച്ചറുള്ള കോൾഡ് റൂമിലോട്ടാണ് ഇത് മാറ്റുന്നത്. 4 ഡിഗ്രി ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രമാണ് ഡെലിവറിയിലോട്ട് മാറുന്നത്. ഇത് നമ്മുടെ ഈ ടെമ്പറേച്ചർ അതുപോലെ തന്നെ കടകളിലും ഇതേ ടെമ്പറേച്ചറിൽ എത്തിക്കും. കസ്റ്റമർക്ക് സുരക്ഷിതമായിട്ട് പുളിക്കാത്ത മാവ് ഇത് കിട്ടും. ഇത് നമ്മൾ ചെയ്ത യൂസേജ് എന്ന് പറയുന്നത് വീട്ടിൽ ചെന്നതിന് ശേഷം, വാങ്ങിച്ച് വീട്ടിൽ ചെന്നതിന് ശേഷം ടെമ്പറേച്ചർ പോയിട്ടില്ല എങ്കിൽ ഇത് കട്ട് ചെയ്ത് നമ്മുടെ ഇത് കലക്കി വെച്ചതിന് ശേഷം രാവിലെ ഏതൊരു ഈ തണുപ്പ് മാറിയതിന് ശേഷം ഒരു 4 മണിക്കൂറെങ്കിലും വേണം. പുലർച്ചെ എടുത്തിരുന്നാൽ കുറച്ചുകൂടെ നല്ല പാകത്തിന്, ഇത് ഇഡ്ഡലി ആയിരുന്നാലും ദോശ ആയാലും നല്ല പാകത്തിൽ കിട്ടും. ഈ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ പ്രധാന സ്റ്റാഫുകളെന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. ഇതിൽ പ്രധാനമായിട്ട് അമലെന്ന് പറയുന്ന ക്വാളിറ്റി കൺട്രോളറാണ്. ഈ സ്റ്റാഫുകളുടെ ഡെഡിക്കേഷൻ, ആത്മാർത്ഥതയോടുകൂടിയാണ് ഇവർ നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഒരു
ഒരു കുടുംബത്തെ പോലെയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിലെ എല്ലാ സ്റ്റാഫുകളും വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഏതൊരുവിധ ദുശീലങ്ങളും ഇല്ലാതെ അവരെ ആ ഹൈജീനിക്കോടുകൂടി തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും അത് നമുക്ക് വിശ്വസ്തയോടുകൂടി എല്ലാ ജനങ്ങളോട്ട് എത്തിക്കാനുള്ള ഒരു സന്തോഷത്തോടുകൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മൾക്ക് ഈ കളക്ഷം വരുന്ന പാലിന് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാങ്ക് ഉള്ളത്. മെത്തേഡ് എന്ന് പറയുന്നത് 80 ഡിഗ്രി തിളപ്പിച്ചിട്ട് 1 ഡിഗ്രി തണുപ്പിച്ച് അതിനെയാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് 80 ലിറ്റർ, അതായത് ഒരേ ടൈമിൽ 5000 ലിറ്റർ സ്പീഡിലാണ് ഇത് പോകുന്നത്. 80 ഡിഗ്രി തിളപ്പിച്ച് 1 ഡിഗ്രിയിലോട്ട് കൊണ്ടുപോകുന്ന പ്രോസസ്സിംഗാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഈ കാച്ചുന്ന പാലിലുണ്ടാകുന്ന പാടയെ ഹോമോജനൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ വഴി അതിനെ ലയിപ്പിച്ചിട്ട് നമ്മുടെ പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാലിൻ്റെ ക്വാളിറ്റി അതിൽ വരുന്നത് ഈ പാലിന് തിക്നെസ് കൊടുക്കുന്നത് ഈ പാടയാണ്. അപ്പോൾ ഈ മെഷീനിലൂടെ ഹോമോജനൈസ് ചെയ്ത് നേരെ മുകളിലത്തെ ടാങ്കിലോട്ട് പോയതിന് ശേഷം ഗ്രാവിറ്റി ലെവലിലാണ് പാക്കിങ്ങിലോട്ട് വരുന്നത്. ഇത് IDR ചപ്പാത്തി യൂണിറ്റാണ്. നമ്മുടെ ഈ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ 8 മണിയാകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു ദിവസം ഉണ്ടാകുന്ന ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10000 പാക്കറ്റാണ് നമുക്ക് ഒരു ദിവസം ഇവിടെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനുള്ള സംവിധാനങ്ങളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ചപ്പാത്തി കുഴയ്ക്കാൻ ഉപയോഗിക്കുന്ന വാട്ടറും ടെമ്പറേച്ചർ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ പ്യൂരിഫൈഡ് വാട്ടർ WTP നമ്മുടെ ആ ഒരു പ്രോസസ്സിൽ കിണറ്റ് വെള്ളത്തിന് നമ്മുടെ പ്രോസസ്ഡ് വാട്ടറായിട്ട് യൂസ് ചെയ്താണ് ഈ തിളപ്പിച്ച വെള്ളം. അതായത് ഈ പ്യൂരിഫൈഡ് വാട്ടർ മീൻസ് അതിന് കഴിഞ്ഞിട്ട് ആ പ്യൂരിഫൈഡ് വാട്ടറിനെ ബോയിൽ ചെയ്ത്, അതായത് പ്രോസസ്ഡ് വാട്ടർ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളമാണ് നമ്മളിവിടെ ചപ്പാത്തി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു ബാച്ചിൽ ഏതാണ്ട് 20 കിലോയാണ് ഒരേ ടൈമിൽ ഒരു ബാച്ചായിട്ട് എടുക്കാൻ പറ്റുന്നത്. ഈ ബാച്ചിൽ കുഴയ്ക്കുന്ന ഒരേ അനുപാതത്തിൽ കുഴയ്ക്കുന്നതിന് 40 ml വെച്ച് ഓരോ ബോളുകളാക്കിയിട്ട് ആ ബോളുകളായിട്ടാണ് നമ്മുടെ ചപ്പാത്തി ഈ മെഷീനിലോട്ട് ഓരോ ബോളായിട്ട് നിക്ഷേപിച്ചിട്ട് ആ ചപ്പാത്തി യൂണിറ്റാണ് ഹാഫ് കുക്കായിട്ട് ആ പ്രസ്സിങ്ങിലൂടെ ഹാഫ് കുക്കിങ്ങിൻ്റെ മെത്തേഡിലാണ് ചപ്പാത്തിയുടെ രൂപത്തിൽ വന്നിട്ട് ഇത് ഒരു 4 മടങ്ങ് കൺവെയർ വഴി, കാരണം ഈ ചപ്പാത്തി കംപ്രസർ ആകുമ്പോഴത്തേക്ക് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ടാകും, ഏതാണ്ട് 60 ഡിഗ്രി ടെമ്പറേച്ചർ അതിലുണ്ടാകും. ആ ടെമ്പറേച്ചർ മോയ്സ്ചർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ടെമ്പറേച്ചർ കൺവെയർ വഴി കടത്തി വിട്ടിട്ടാണ് ഈ ചപ്പാത്തിയുടെ മെഷീനിൽ തന്നെയുള്ള ഒരു കൺവെയർ വഴി വന്നിട്ടാണ് മെയിൻ കൺവെയർ വഴി പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ലോങ് ആയിട്ടുള്ള അടുത്തൊരു ഒരു കൺവെയർ ചേമ്പറുണ്ട്. അതും ഇതുപോലെ ഒരു 8 ബെൽറ്റ് വരുന്ന ഒരു കൺവെയറാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പാക്കിങ്ങിലോട്ട് പോകുന്നത്. ഈ മോയ്സ്ചർ ഈ ചൂട് മാറിക്കഴിഞ്ഞാൽ ചപ്പാത്തി പെട്ടെന്ന് അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞില്ല എങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ കൺവെയർ വഴി ഈ ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റം ചെയ്യുന്നത്. അതിനുശേഷം പാക്ക് ചെയ്ത് നമ്മുടെ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ IDR ചപ്പാത്തി യൂണിറ്റിൻ്റെ ഒരു പ്രോസസ്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ IDR ചപ്പാത്തിയുടെ ഓൾ ടീമാണിത്. നമ്മുടെ ഈ ചപ്പാത്തിയുടെ ക്വാളിറ്റി എല്ലാം ഇവരുടെ സ്വഭാവവും അവരുടെ പ്രവർത്തന രീതി കൊണ്ടാണ് നമ്മുടെ ഈ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് പ്രത്യേകിച്ച് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്, ശ്രീലാൽ എന്നാണ് പേര്. പുള്ളിക്കാരൻ്റെ അണ്ടറിൽ ഇവർ നന്നായിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. IDR ഇപ്പോൾ ചപ്പാത്തിയുടെ യൂണിറ്റിൽ കൂടുതലും ലേഡീസാണ്. ഈ നമ്മുടെ ഈ വീട്ടിൻ്റെ ചുറ്റുപാടുകളുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ചുറ്റുപാടുകളുള്ള ആൾക്കാർ തന്നെയാണ് നമുക്കിവിടെ ഈ പ്രൊഡക്ഷൻ യൂണിറ്റിന് പ്രധാനമായിട്ടും മുതൽക്കൂട്ടാവുന്നത്. ഇവർ ഓൾറെഡി ഫുഡൊക്കെ നമുക്ക് നന്നായിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു വിശ്വാസം എനിക്കുണ്ട് നന്നായിട്ട് അവർ സംരക്ഷിച്ചോളും. അല്ലെങ്കിൽ നമ്മുടെ ഈ പുറത്ത് നമുക്ക് വീട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓരോ വീടുകളിൽ എത്തിക്കുമ്പോഴത്തേക്ക് ആ സുരക്ഷിതത്തോടെ വീട്ടിലുണ്ടാക്കുന്ന അതേ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം അവർ തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റിലും കൊടുക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് എൻ്റെ ഈ ബിസിനസ്സിന് മുതൽക്കൂട്ടായിട്ട് വരുന്നത്. എന്തായാലും ഈ കാലത്തിൻ്റെ ആവശ്യകതയാണ് നല്ല ഭക്ഷ്യ സംസ്കാരം. അതിന് IDMilk എന്ന സ്ഥാപനം ഒരു മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുന്നു.